DCC അധ്യക്ഷന്മാരുടെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട അന്തിമ പട്ടിക സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടെന്ന വിധത്തിൽ ചില ദൃശ്യമാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന വാർത്ത അടിസ്ഥാനരഹിതവും വെറും നുണപ്രചാരണവുമാണെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ MP. DCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട പട്ടിക AICCയുടെ പരിഗണനയിലാണെന്നും അത് അന്തിമമായി പ്രസിദ്ധീകരിക്കുന്നതുവരെ ഒരുവിധത്തിലും പുറത്തുവരുന്ന സാഹചര്യമില്ലെന്നും സുധാകരൻ പറഞ്ഞു. ഭാരവാഹി പട്ടികയിലെ അസംതൃപ്തർ പുത്തരിയല്ല, എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയിട്ടുള്ള ഭാരവാഹി പട്ടിക തയ്യാറാക്കാൻ കഴിയില്ലെന്ന് കൊടിക്കുന്നിൽ സുരേഷ് പ്രതികരിച്ചു. പരിഗണിക്കപ്പെടുന്നവർക്ക് വേറെ സ്ഥാനങ്ങൾ നൽകുമെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് അറിയിച്ചു. കൂടാതെ സീറ്റ് സംബന്ധിച്ച തർക്കങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിരുന്നുവെന്നും കൊടിക്കുന്നിൽ സുരേഷ് MP ചൂണ്ടിക്കാട്ടി. എല്ലാവരെയും പൂർണ്ണമായി തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ പുനഃസംഘടന സാധ്യമാകില്ലെന്നാണ് ഇന്ന് K.മുരളീധരൻ MP പ്രതികരിച്ചത്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പുനഃസംഘടനാ പട്ടിക ഏത് നിമിഷവും പുറത്തിറങ്ങും. തന്റെ നിർദ്ദേശങ്ങൾ ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല എന്നിവരെ തള്ളിക്കൊണ്ടുള്ള നടപടി വേണ്ടെന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്നും K.മുരളീധരൻ കോഴിക്കോട്ട് പറഞ്ഞു. അതേസമയം കോൺഗ്രസിൽ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുന്നതിനിടെ പ്രശ്നങ്ങൾ നിരവധിയാണ് ഉടലെടുത്തിരിക്കുന്നത്. കേരളത്തിലെ DCC അധ്യക്ഷന്മാരുടെ പട്ടികയിൽ കൂടുതൽ യുവാക്കളെ മുൻനിരയിലേക്ക് കൊണ്ടുവരണമെന്നാണ് ഹൈക്കമാൻഡ് നിലപാട്. സാമുദായിക പരിഗണനയ്ക്കൊപ്പം കഴിവും സംഘടനാ മികവുമായിരിക്കണം മാനദണ്ഡമെന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചു. എന്നാൽ DCC അധ്യക്ഷന്മാരുടെ പട്ടിക ഹൈക്കമാൻഡിന് കൈമാറിയതിന് പിന്നാലെ പ്രതിഷേധവുമായി ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും രംഗത്തെത്തി. കേരളത്തിൽ പുതിയ ഗ്രൂപ്പുണ്ടാക്കാനാണ് നീക്കമെന്ന് ഹൈക്കമാൻഡിനെ ഇരുവരും അറിയിച്ചിട്ടുണ്ട്. DCC ഭാരവാഹികളെ ഏകപക്ഷീയമായി തീരുമാനിക്കാനുള്ള സുധാകരന്റെയും സതീശന്റെയും നീക്കത്തോട് സഹകരിക്കില്ലെന്ന നിലപാടാണ് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഹൈക്കമാൻഡിനെ അറിയിച്ചത്. കൂടിയാലോചന നടത്താതെ പ്രത്യേക ഗ്രൂപ്പുണ്ടാക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് എന്നും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്.